രാത്രി ചെന്നൈക്കടുത്ത് കീരാത്തൂർ ഗ്രാമത്തിൽ അന്നൈ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന തീപിടുത്തത്തിൽ 38 മാനസിക രോഗികൾ പൊള്ളലേറ്റു മരിച്ചു. ഈ ദുഃഖവാർത്ത ജനങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമായി തീർന്നിരിക്കുകയാണ്. ഈ തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടി പോലീസുകാർ ഇടപെട്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ തീപിടുത്തത്തിനും ആരോഗ്യവകുപ്പ് മന്ത്രി രാജരത്നത്തിനും ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്നു. സത്യമറിയാൻ വേണ്ടി ജനങ്ങൾ അക്രമാസക്തരായി മാറിയിരിക്കുകയാണ്. വാഹനങ്ങൾ തകർത്തും അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചും ജനങ്ങൾ പ്രതിഷേധം പ്രകടിപ്പിച്ചു. അദ്ദേഹം രാജിവെക്കണമെന്നും സർക്കാർ തെളിവുണ്ടാക്കണമെന്നും കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നും എതിർകക്ഷികൾ നിർബന്ധിക്കുകയാണ്. ചില ദിവസങ്ങൾക്ക് മുൻപ് ഇതേ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു പ്രത്യേക സൗജന്യ ചികിത്സ മന്ത്രി രാജരത്നം ഉദ്ഘാടനം ചെയ്തത് എടുത്തു പറയേണ്ടതാണ്. എന്താണ് വളർച്ച? പുതിയ കെട്ടിടങ്ങൾ കെട്ടുന്നതോ അല്ല പഴയ കെട്ടിടങ്ങൾ പുതുക്കുന്നതോ? പാവപ്പെട്ടവരും വളരണം, അതാണ് വളർച്ച. ഇരിക്കൂ ഇരിക്കൂ. രോഗമില്ലായ്മ, വിശപ്പില്ലായ്മ, അതാണ് വളർച്ച. കണ്ടില്ലേ, ഇവിടെയുള്ള എല്ലാ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ വേണ്ടിയാണ് ഈ ആശുപത്രിയിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ഈ കാണുന്ന പഴയ കെട്ടിടം പുതുക്കാൻ ഞാൻ ഉത്തരവിടുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ രോഗപ്രാപ്തിക്ക് വേണ്ടിയും ഇവരുടെ വളർച്ചയ്ക്കും ഇതൊരു തുടക്കമാവട്ടെ. ഒന്നുമില്ല സാറേ, ഇവന്റെ പേര് കതിരന്ന. ഇവന് തീ കണ്ട വളരെ പേടി. ഈ സ്ഥലം വളരെ ദുഃഖത്തിലാണ്. ഒരു ഭാഗത്ത് തീ അണയ്ക്കുവാൻ വേണ്ടി പോലീസുകാരും ഫയർഫോഴ്സും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് ഈ സംഭവത്തിന്റെ കാരണത്തെ കുറിച്ചും മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടും പോലീസുമായി ചർച്ച നടക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ നേതാവ് മുരുകേശൻ നമ്മളോടുകൂടി ചർച്ച ചെയ്യുകയാണ്. സാറേ, ഈ സംഭവത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാ മാനസിക രോഗികളും അസുഖമൊക്കെ മാറി നല്ല ആരോഗ്യത്തോടെ ജീവിക്കണമെന്നാ ഈ സംഘടന തുടങ്ങിയതിന്റെ ലക്ഷ്യം തന്നെ. പക്ഷേ കതിരെന്ന് പേരുള്ള മാനസിക രോഗിയായ ഒരു ചെറുപ്പക്കാരൻ ചെയ്തു കൂട്ടിയൊരു തെറ്റാണ് സാർ ഇത്. അവൻ മുമ്പൊരിക്കലും ഇതുപോലെ തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ അവരും മരിച്ചുപോയി സാർ. അവരുടെ മനോനില തന്നെയാണ് ഈ സംഭവത്തിന് തന്നെ മുഖ്യ കാരണം. പിന്നെ മന്ത്രി രാജരത്നത്തിനും ഈ സംഭവത്തിനും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. ദയവ് ചെയ്ത് അവരെ ബന്ധപ്പെടുത്തി ഇതിൽ സംസാരിക്കരുത്, പ്ലീസ്, എന്റെ റിക്വസ്റ്റ് ആണ്. മന്ത്രി രാജരത്നത്തിന്റെ മേലുള്ള കുറ്റത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ തീരുമാനം അനുസരിച്ച് മന്ത്രിയുടെ രാജിയെ കുറിച്ച് അറിയാൻ സാധിക്കും. ഈ സംഭവ സ്ഥലത്തു നിന്നും ടി വിക്ക് വേണ്ടി കരുണൻ. മീഡിയ പ്രതിപക്ഷം, ഇപ്പോ ജനങ്ങൾ നമുക്കെതിരെ തിരിഞ്ഞിരിക്കുക, എന്താ ചെയ്യേണ്ടത്? ഇതിൽ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? അദ്ദേഹം തീർച്ചയായും രാജിവെച്ചൊഴിയണം. സാറേ, ആ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ കേസിൽ മണിസാറ് കുടുങ്ങിയപ്പോ ഞങ്ങൾക്ക് ഒപ്പം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മറന്നാ സംസാരിക്കുന്നേ. അതിന് ഒരു തെറ്റും ചെയ്യാത്ത മണിസാറും 38 പേരെ കൊന്നെടുക്കിയ രാജരത്നം ഒന്നാവോ? കൊന്നു എന്നൊക്കെ നിങ്ങൾ ആരെ കുറിച്ചാ പറയുന്നത്? വെറുതെ ഒരു കഥ ഉണ്ടാക്കി പറയണ്ട. കെട്ടുകഥയോ? ഇവിടെ കൊണ്ടുവാ നോക്കടോ. നിങ്ങളുടെ സാറ് അദ്ദേഹത്തിന്റെ മിനിസ്റ്റർ ലെറ്റർ എഴുതി പാസാക്കിയതാ ഇത്. സാറേ, മൊത്തം 6 മനോരോഗാശുപത്രിയിൽ നിന്നും രോഗികളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന ഓർഡർ. ഒന്നും അറിയാത്ത പാവപ്പെട്ട മനോരോഗികളെയും കുട്ടികളെയും മൃഗീയമായി അഗ്നിക്കിരയാക്കി. ആദ്യമാ കയ്യെഴുത്തിന് സമാധാനം പറയൂ മിനിസ്റ്റർ. സത്യത്തെ മറച്ചു വെക്കരുത്. ഇപ്പൊ നിങ്ങളുടെ സാറ് നിങ്ങൾ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് സ്റ്റാർ. ട്രെൻഡിങ് തെറ്റ് ചെയ്യാതെ ഇദ്ദേഹം എന്തിനു മറുപടി പറയണം? ആവശ്യമില്ലാതെ സംസാരിക്കരുത്, പിന്നെ എന്റെ സ്വഭാവം. പറയുന്നത് കേക്ക്. നമ്മളെല്ലാം ഒരേ കുടുംബമല്ലേ? ചുമ്മാ മുട്ടായി കണ്ട പിള്ളേരെ പോലെ കിടന്ന് കടിപിടി കൂടുന്നത്. ഒരു മിനിറ്റ് സാർ, ഇതിന്റെ ഒരു കോപ്പി പ്രസ്സിലേക്ക് അയച്ചു കൊടുക്കും. പറയൂ ജാനകി. സർ ധൈര്യമായിട്ട് റിസൈൻ ചെയ്തോളൂ.
ജാനകി, അത് ജാനകി നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നമ്മളൊക്കെ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അയാൾ ഇതിന്റെ ഫോണിൽ സംസാരിക്കാൻ പോയത്. മിനിസ്റ്റർ ആണെന്ന് വിചാരിച്ച് തല കയറുവാണോ? ഞാൻ രാജിവെക്കുവാണ് സർ. നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിക്കുക, അല്ലെങ്കിൽ പല ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ഉത്തരം എന്റെ കയ്യിലുണ്ട് സർ. എത്രയും പെട്ടെന്ന് എല്ലാ തെളിവുകളുമായിട്ട് ഞാൻ വരും സർ. തെളിവുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു രാജിവെക്കണം? ജനങ്ങൾ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ അടയാളമാണ് ഈ കസേര. ആ ജനങ്ങൾക്ക് ഉത്തരം നൽകിയിട്ട് വീണ്ടും ഈ കസേരയിൽ തന്നെ ഞാൻ വന്നിരിക്കും സർ. മറ്റുള്ള ഫോർമാലിറ്റീസ് ഒക്കെ വരുന്ന നോക്കിക്കോളൂ സർ. നന്ദി സർ. തീപിടുത്തത്തിന്റെ കാരണം നിങ്ങളാണോ? ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിങ്ങൾ രാജിവെക്കുമോ? ഇതിനൊക്കെ ഉത്തരം സി എം പറയും. നമ്മുടെ വണ്ടി ഒഴികെ ബാക്കി വണ്ടികളൊക്കെ പറഞ്ഞു വിട്ടേക്കാം. എന്തു പറ്റി? എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. ഹേയ്, ഇതിനൊക്കെ എന്തിനാ പേടിക്കുന്നത്? ജീവിതത്തിന്റെ പകുതി ഭാഗവും രാഷ്ട്രീയം, പാർട്ടി മീറ്റിംഗ് എന്നിങ്ങനെ പോയി. ഈ മന്ത്രിസ്ഥാനം കാരണം ഒരു രണ്ട് മിനിറ്റ് പോലും കുടുംബത്തിന് വേണ്ടി മാറ്റാൻ പറ്റാതായി. ആൻഡ് യു നോ വൺ തിങ്, ഇപ്പൊ ഞാൻ എന്ത് സന്തോഷവാനാണെന്നറിയോ? പക്ഷേ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞവരൊക്കെ ഇന്ന് ചീത്ത പറയാ. നീ ഒന്നറിയണം, ഇവിടെ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും മോശക്കാരല്ല. എത്ര ഇരുട്ടാണെങ്കിലും ശരി, കയ്യിലൊരു മെഴുകുതിരി ഉണ്ടായാൽ മാത്രം മതി, എത്ര ദൂരം വേണമെങ്കിലും പോകാൻ പറ്റും. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വേണ്ടി ആരും ഇല്ലാത്ത പോലെ ഒരു തോന്നൽ. എടോ എന്താ, ആരും ഇല്ലാന്നോ? ഞാനുണ്ടല്ലോ. വരൂ മോളെ ജാനകി. ശിവപൂജയിലെ കട്ടുറുമ്പായതിന് ഒരുപാട് സോറി. കൂടിയിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, എനിക്ക് സാറിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. വരൂസ്, ദീപകൻ എന്തോ അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ടെന്ന്. ഒരു മിനിറ്റ്. ഹലോ ദീപക്. ഹലോ. ഹലോ സാർ. ആ ദീപക്. സാറേ, ഞാൻ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു വീഡിയോ അയക്കാം, അത് മുഴുവനൊന്ന് കാണൂ. ഓക്കെ. ധൃതി വെച്ച് ഒരു തീരുമാനം എടുക്കണ്ട. റൈറ്റ് ദീപക്. ദീപക്, പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് ജനങ്ങളിലെത്തിക്കണം. യെസ് സാറേ. ഇത് ഇന്ത്യ മുഴുവനും വ്യാപിച്ച ഒരു വലിയ നെറ്റ്വർക്കാ. ഇറ്റ്സ് ആൻ ഓർഗനൈസ്ഡ് ക്രൈം. ഈ അതിക്രമങ്ങളൊക്കെ ആരോ പിന്നിൽ നിന്ന് ചെയ്യാണ്, അവനെയാണ് പിടിക്കേണ്ടത്. എന്താ പറയുന്നത് നീ? സാറേ, എത്രയും പെട്ടെന്ന് തന്നെ ആ ഗ്യാങ്ങിന്റെ സീക്രട്ട് മീറ്റിംഗ് നടക്കാൻ പോവാ. അവിടേക്ക് ഞാൻ പോവാ. അപ്പോഴേ സത്യം എന്താന്ന് മനസ്സിലാവൂ. അവൻ കൊടുക്കണം സാറേ, കൊടുക്കണം. നമുക്ക് ഇപ്പൊ ആ വീഡിയോ പുറത്തുവിട്ടാൽ അവൻ രക്ഷപ്പെട്ടേക്കും. നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ എവിഡൻസും ഈ വീഡിയോയും ചേർത്ത് ഒരു ലോക്കറിൽ വെച്ചേക്ക് സാറേ. ഓക്കേ ദീപക്. ആൻഡ് യു ബി കെയർഫുൾ.